Hi guys, this is me, Satan. Welcome back to our review vlog. നമ്മളെ കഴിഞ്ഞ ദിവസം രണ്ടു ദിവസം മുന്നേ ആണെങ്കിൽ മല്ലു ഫാമിലിയുടെ വ്ളോഗ് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് കുറച്ച് പേർക്കൊക്കെ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട നമ്മുടെ ഈ ഒരു റിവ്യൂ വ്ളോഗിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക, നമുക്ക് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഇഷാനി കൃഷ്ണയുടെ വ്ളോഗാണ്. ആൻഡ് ഇടയ്ക്ക് നമുക്ക് വോയിസ് ഓവർ വരാനെപ്പോഴും ഞങ്ങളുടെ വീട്ടിലെ കോഴിയുണ്ട്, ഇപ്പോൾ കുറച്ച് നേരം മിണ്ടാതിരിക്കുകയാണ്. അപ്പോൾ തുടർച്ച നിങ്ങൾക്ക് ആ ഒരു നമ്മുടെ കോഴിയുടെ ആ ഒരു ശബ്ദം ഇടയ്ക്ക് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നതായിരിക്കും. ഇപ്പോൾ നോക്കുമ്പോൾ ട്രെൻഡിങ് നമ്പർ 4 കിടക്കുകയാണ് ഇഷാനി കൃഷ്ണയുടെ ഈ ഒരു വ്ളോഗ്. അപ്പോൾ ഞാനിങ്ങനെ നോക്കി എന്താണ് ഇതിനകത്ത്, അപ്പോൾ തമ്മനയിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇഷാനി കൃഷ്ണ വാസ് റോബ്ഡിങ് ലണ്ടൻ. ലണ്ടനിൽ ഇതുപോലെ ഇഷാനി കൃഷ്ണ പോയ സമയത്ത് ഇവരുടെ ഫാമിലി ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയ സമയത്ത് അവരുടെ ഒരു റെസ്റ്റോറൻറ്റ് ഇരുന്ന സമയത്താണ് ഇങ്ങനെ ഫോൺ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫോൺ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവരുടെ ജാക്കറ്റിൽ ഫോൺ കാണുന്നില്ല. അപ്പോഴാണ് അവരെ സത്യം തിരിച്ചറിയുന്നത്. ഇവർ ഇതേപോലെ റോബ്ഡ് പോക്കറ്റ് അടിക്കപ്പെട്ടു എന്ന് ഇവർ തിരിച്ചറിയുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ തുടക്കം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിഗംഭീരമായിട്ടുള്ള രീതിയിലാണ് കാര്യം. ഇത് മൊത്തത്തിൽ ഒരു 3-4 ക്യാൻവാസുകളിൽ വരുന്ന ഒരു വ്ളോഗാണ്. അതായത് ആദ്യ പകുതി, അതായത് ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫിൻ്റെ ഒരു തുടക്കവും വരെയായിട്ട് നിൽക്കുന്നത് ഒരു നടു റോഡിലാണ്. ഒരുപാട് ആളുകൾ ഇങ്ങനെ ചീറിപ്പാഞ്ഞിങ്ങനെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. പുറകിൽ ഭയങ്കര എന്താ പറയുക, ഒരു വിഷ്വൽ ട്രീറ്റ്മെൻ്റ് അതിനകത്ത് നമുക്ക് ഫസ്റ്റ് കിട്ടുന്നുണ്ട്. അത് നമുക്ക് സത്യം പറഞ്ഞാൽ കണ്ണിന് കുളിർമയേകുന്ന ഒരു അടിപൊളി പരിപാടി തന്നെയാണ്. സത്യം പറഞ്ഞാൽ കണ്ണുകൊണ്ടിരിക്കാൻ ഭയങ്കര രസമുണ്ട്. നമ്മളത് പറയുന്ന കേട്ടില്ലെങ്കിലും സൈഡിൽ കൂടെ ആൾക്കാരൊക്കെ പോകുന്നത്, ഇടയ്ക്ക് കുടയം പിടിച്ചൊക്കെ ആൾക്കാർ പോകുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എത്തി നോക്കും. പിന്നെ അവിടെ ഇങ്ങനെ ആസ് യൂഷ്വൽ ആളുകളൊക്കെ പോകുന്ന പോലെ, പിന്നെ അടിപൊളി കുറേ വണ്ടിയൊക്കെ ഉണ്ട്. ഒരു ചുവന്ന കളറ് ബസ് ഞാൻ കണ്ടു, നൈസാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷാനി കൃഷ്ണ വാസ് റോബ്ഡ് ഇൻ ലണ്ടൻ. ഗൈസ്, സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഒരു ദിവസം ഷോപ്പിങ്ങിന് പോയി. അപ്പോൾ ആ കഥയാണ് പറഞ്ഞു വരുന്നത്. ആദ്യം കുറച്ച് വിഷമങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തുടങ്ങുകയാണ്. ഇനി ലണ്ടനിൽ വരുന്ന ആരെങ്കിലും ഷോ എൻ്റെ പൊന്നടാവേ ഇഷാനി കൃഷ്ണ ഇവർ ലണ്ടനിൽ പോകുന്ന ആളുകൾ, ഇനി ആരെങ്കിലുമൊക്കെ ലണ്ടനിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങളിത് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു മെസ്സേജ് തന്നതാണ്. അപ്പോൾ ഇനി നിങ്ങൾ വരുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു വലിയ ക്യാൻവാസിൽ ഒരുക്കിയ ഒരു കാര്യത്തിന് വലിയൊരു ഹാറ്റ്സ് കൊടുക്കും. കാര്യം ഒരു റൂമിൽ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ക്യാൻവാസിൽ ഇരുന്നിട്ട് ജസ്റ്റ് പറഞ്ഞാൽ മതിയായിരുന്നു ഇതുപോലെ എനിക്കൊരു സംഭവം ഉണ്ടായി എന്നുള്ള രീതിയിൽ. പക്ഷേ ഇതിനെ വളരെ ഗംഭീരമാക്കിക്കൊണ്ട് അതിനെ ഒരു വലിയ രീതിയിലുള്ള കണ്ടൻറ്റാക്കി വലിയ ക്യാൻവാസിൽ കൊണ്ടുവന്നൊരു സംഭവം, ദാറ്റ് വാസ് എപ്പിക്. ശരിക്കും എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഒരു ദിവസം ഇങ്ങനെ ഷോപ്പിങ്ങിനൊക്കെ ഇങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും കയ്യിൽ കുറേ ബാഗുകളുണ്ടായിരുന്നു, ഇവരുണ്ടായിരുന്ന എല്ലാ ആളുകളും കയ്യിൽ. അപ്പം ഇങ്ങനെ ഇവർ വലിയൊരു കോട്ടാണ് ഇട്ടിരിക്കുന്നത്, ഒരു ജാക്കറ്റ് കൊണ്ടുത്തൊരു സംഭവം. അപ്പം അതിട്ടാണ് ഇവർ സഞ്ചരിച്ചത്. അപ്പം ഇതിനകത്ത് എന്തൊക്കെയോ കവറിന് എന്തോ കമ്പി പോലെ കൊണ്ട് കയറുമെന്ന് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് കാരണം നേരെ പോക്കറ്റിലാണ് ഇതെടുത്ത് വെക്കുന്നത്. ആൻഡ് ദാറ്റ് വാസ് എ സ്റ്റോറി ലൈൻ. അതിനകത്തിലെ മെയിൻ ഇതിൻ്റെ ഗ്രിപ്പ് എന്ന് പറയുന്ന ആ ഒരു ഫോണിലാണ് ഇരിക്കുന്നത്. ആ ഒരു ജാക്കറ്റിനകത്ത് വെച്ചിരിക്കുകയായിരുന്നു ആ ഒരു ഫോൺ. അങ്ങനെ ഇരിക്കുക ഇവർ എന്താ പറയുക, ഈ പോക്കറ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നടന്നു പോകുന്ന സമയത്ത് നമുക്ക് നൈസായിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിലായിരുന്നു. സത്യം പറഞ്ഞാൽ അത് ഭയങ്കര എന്താ പറയുക, ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു പിക് പോക്കറ്റിംഗ് മൊമെൻ്റ് ആയിരുന്നു അത്. നമുക്ക് ചില വിഷ്വൽ ട്രീറ്റ് അവർ ലാസ്റ്റ് നമുക്ക് തരുന്നുണ്ട് ഒരു ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വന്നത് ഇവരിങ്ങനെ പോകുന്ന സമയത്ത് മുന്നോട്ട് ഇങ്ങനെ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഷോപ്പിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ കയ്യിലുണ്ട്. ആരെ വന്ന് പെട്ടെന്ന് ഒരു ലേഡി വന്നിട്ട് ഇങ്ങനൊരു തട്ട് തട്ടിയിരുന്നു. തിരിച്ച് ഇങ്ങനൊരു തട്ട് തട്ടാവുന്നുള്ളത്, പക്ഷെ അങ്ങനെ തട്ടിയില്ല. ഇങ്ങനൊരു തട്ട് തട്ടി നേരെ നടന്ന് നീങ്ങി നടന്ന് നീങ്ങിയ സമയത്ത് ആണ് പിന്നീട് തിരിച്ചറിയുന്നത് ഫോണിൻ്റെ വെയിറ്റ് കുറഞ്ഞതുപോലും അറിഞ്ഞില്ല എന്നുള്ളൊരു കാര്യം അവിടെ പറയുന്നുണ്ട്. പിന്നീട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവർ കോഫി ഷോപ്പിലോ മറ്റോ ഇരിക്കുന്ന സമയത്താണ് ഈ തിരിച്ചറിവ് വരുന്നത്. ഫോൺ പോക്കറ്റ് അടിക്കപ്പെട്ടുള്ളത്. ആ പോക്കറ്റ് അടിച്ച ആ ഫോൺ പിന്നീട് എവിടെയാണ് കണ്ടില്ല. ഇവർ അന്വേഷിച്ച് അതിൻ്റെ പുറകെ പോയി. അപ്പോഴാണ് ഇവർ ഒരു സത്യം അറിയുന്നത്. ആ ഒരു ലണ്ടൻ എന്ന് പറയുന്ന ആ ഒരു പ്രദേശവാസികൾ മിക്കവാറും ഉള്ളവർ ഇങ്ങനെ തന്നെയായിരുന്നു. കാര്യം പിക് പോക്കറ്റിംഗ് അവിടെ സ്ഥിരമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഫോൺ പിന്നീട് യൂസ് ചെയ്യുക മറിച്ച് വയ്ക്കുക ഇവിടുത്തെ കൂടെ ഡ്യൂപ്ലി പരിപാടിയല്ല, ഫോണിനകത്തെ പാർട്സ് മറിച്ച് വയ്ക്കുന്ന പരിപാടിയാണ് അവിടെ ഉള്ള ആളുകൾക്കുള്ളത്. സോ അതൊരു വലിയൊരു എന്താ പറയുക, റെവല്യൂഷണറി ചേഞ്ചാണ് ആ ഒരു കാര്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാര്യം തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കണ്ടെത്താൻ ഇങ്ങനൊരു മാർഗമായിരിക്കും. കാര്യം നമ്മൾ ഫോൺ കട്ടെടുത്തിട്ട് മറ്റൊരു ഷോപ്പിൽ കൊണ്ട് വിറ്റ് കഴിഞ്ഞാൽ നമ്മൾ പിടിക്കപ്പെടും, പക്ഷേ അതിൻ്റെ പാർട്സ് മാത്രം നമ്മൾ ഒരു വിറ്റാൽ പിടിക്കപ്പെടില്ല. സോ അതിൽ നിന്ന് ഞാനത് മനസ്സിലാക്കി. അങ്ങനെ ഇരിക്കുകയാണ് ഇനി നമ്മുടെ സെക്കൻഡ് പാർട്ടിലേക്ക് വരുന്നത്. സെക്കൻഡ് പാർട്ടിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ഇതുപോലെ ഇതെന്താണ് സംഭവിച്ചതെന്നുള്ളത് നിങ്ങൾക്കൊരു ചെറിയൊരു ഡെമോ ചെയ്ത് കാണിക്കാമെന്ന് പറയുന്നുണ്ട്. ആൻഡ് ഡെമോ വാസ് എന്ന് വേണം പറയാനൊക്കെ ഉണ്ട്. കാര്യം അതിനുശേഷം ഇങ്ങോട്ട് വരുന്ന ഇവർ വീണ്ടും ഒരു ഐഫോൺ വാങ്ങാൻ പോകണം. മിനിറ്റ് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ വീണ്ടും ഫോൺ വാങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഫോൺ വാങ്ങാൻ പോകുന്ന സമയത്ത് ഷോപ്പിൽ കയറി, ആദ്യത്തെ ഒരു ഷോപ്പിൽ കയറുന്നു. അവിടെ സ്ഥലങ്ങളൊന്നും, അതായത് അവിടെ ഐഫോൺസിൻ്റെ എണ്ണം വളരെ കുറവാണെന്ന്, അതായത് വിറ്റ് പൊക്കോണ്ടിരിക്കുകയാണെന്നുള്ളത്. സത്യം പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലൊക്കെ ഐഫോൺ പോയിട്ട് ഒരു നോർമൽ ഫോൺ പോലും അങ്ങനെ സ്ഥിരം ഇങ്ങനെ വിറ്റ് പോകുന്ന കടകളൊന്നുമില്ല. പക്ഷേ അവിടെ ഐഫോൺ ഇങ്ങനെ സ്ഥിരമായിട്ട് പൊക്കോണ്ടിരിക്കുക. കാരണം എന്താണ്, അവിടുത്തെ കള്ളന്മാർ ഫോൺ കടക്കാർ തന്നെ പറഞ്ഞു വിടുന്നതാണ് ഈ പിക് പോക്കറ്റിങ്ങിൻ്റെ ആൾക്കാരെ. ചിലപ്പം കാര്യം അങ്ങനെ പോകുന്നതുകൊണ്ടാണല്ലോ ആളുകൾ വീണ്ടും വീണ്ടും ഫോൺ വാങ്ങാൻ വരുന്നത്. ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ട്വിസ്റ്റുകളുടെ അതിഗംഭീരമായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റുമായിരിക്കും. ബട്ട് സ്റ്റിൽ
അവരങ്ങനെ പോയി ഒരു ഫോൺ വാങ്ങുകയാണ്. അപ്പം പല എന്നിട്ട് അതിനുശേഷം ആ ഒരു ഫോണിൻ്റെ കടയിൽ കയറുന്നതാണ് അടുത്തൊരു ക്യാൻവാസ്. അപ്പോൾ അതിനുശേഷം പിന്നീട് അവർ ആ ഒരു സ്റ്റോറിൻ്റെ ആണെന്ന് തോന്നുന്നു മണ്ടയ്ക്കുള്ള ടെറസിൻ്റെ മണ്ടയിൽ കയറുന്നു. ടെറസിൻ്റെ മണ്ടയിൽ കയറിയിട്ട് അവർ ആ ഒരു ക്യാൻവാസിൽ നിന്നുകൊണ്ട് ഫോണിൻ്റെ ആദ്യം ചെറിയൊരു റിവ്യൂ പറയുന്നുണ്ട്. ഈ ഫോൺ വാസ് സൂപ്പർ, ഞാൻ പല കളറും നോക്കി, പക്ഷേ ഈ കളർ മാത്രമേ കയറ്റിയാലോ ആൻഡ് എനിക്ക് വേരി അടിക്കാം, ഇതൊക്കെ വേണമെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ഈ ഫോൺ ഓപ്പൺ ചെയ്യണം ആൻഡ് അൺബോക്സിങ് ചെയ്യുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ അൺബോക്സിങ് ചെയ്യുന്നത് നമ്മുടെ ഏകദേശം ഒരു എന്താ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിൻ്റെ പകുതി ആയപ്പോഴാണ് അൺബോക്സിങ് ചെയ്യുന്നത്. അതിനുശേഷം ഫോൺ എടുത്തിട്ട് ഗൈസ് ഇതെന്താണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊന്നുമല്ല, എൻ്റെ ഫോൺ എനിക്ക് അത്രയും ഇമോഷണലി അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ അടുത്ത്. ജീവനില്ലാത്തൊരു വസ്തുവാണെന്ന് എനിക്കറിയാം, എങ്കിൽ പോലും ഞാൻ അത്രയും ഇമോഷണലി അതുമായിട്ട് കണക്റ്റഡ് ആയിരുന്നു. അപ്പോൾ നഷ്ടപ്പെട്ടപ്പോൾ ആ ഒരു വിഷമം എനിക്കുണ്ട് എന്നൊക്കെ പറയുന്നു. അപ്പം സ്വാഭാവികമായിട്ട് ഞാൻ അതൊക്കെ കേട്ടൊന്ന് വിഷമിച്ച് അതിലേക്ക് ഇങ്ങനെ മുഴുകി വരികയായിരുന്നു. അപ്പോഴാണ് ഈ ഒരു സാധനം ഇടുന്നത്. ഫാലിമി സിനിമ ഇൻസ്പയർ ചെയ്തിട്ടെടുത്ത ആ ഒരു സംഭവം തോന്നുന്നു, ആ ഒരു സീൻ സീക്വൻസ്. കാര്യം മറ്റൊന്നുമല്ല, ആ ഫാലിമി സിനിമയ്ക്കകത്ത് പറയുന്നുണ്ടല്ലോ ഇതുപോലെ സ്പോയിലറാണ്, ആ സിനിമ കാണാത്തരുത് എന്ന് സ്കിപ്പ് അടിച്ച് പോവുക. ഓക്കെ, ഒ ടി ടിയിൽ ഇതുവരെ കാണാത്തവർ. ആ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതിനകത്ത് ഇതുപോലെ പറയുന്നുണ്ടല്ലോ അച്ഛൻ മരിച്ചുപോയി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും വിഷമിച്ച് നമുക്കാണെങ്കിലും വിഷമമൊക്കെ തോന്നുന്നു. അതിൻ്റെ ഒരു പീക്ക് ലെവലിൽ നിൽക്കുന്ന സമയത്ത് ലാസ്റ്റ് പറയുക അച്ഛൻ ജീവനോടുണ്ടെന്ന് പറഞ്ഞ് അത് പെട്ടെന്ന് ഇമോഷണൽ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ഗ്രാഫി വന്നിട്ട് ഒറ്റ ബ്രേക്ക് ഇട്ടിട്ട് പൊട്ടിച്ചിരിക്കുന്ന ഒരു സാധനമാക്കി മാറ്റുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു സാധനം ചെയ്താന്ന് തോന്നുന്നു. ശേഷം ക്ലൈമാക്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേറെ ലെവലിൽ സാധനമായിരുന്നു. കാര്യം ഇതിൻ്റെ ഒരു ഡെമോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു ഡെമോ കാണിക്കാമെന്ന് നേരത്തെ പറഞ്ഞ പോലെ സെക്കൻഡ് ഹാഫിൻ്റെ പകുതിയിൽ പറഞ്ഞ പോലെ അത് ഡെമോ കാണിക്കുകയാണ്. അതായത് അഹാന കൃഷ്ണൻ ഇതുപോലെ നടന്നു വരുന്നു, ഈശാനി ഇവിടെ നിൽപ്പുണ്ട്. അപ്പം നടന്നു വന്നിട്ട് ഇങ്ങനെ ഡിങ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തട്ട് തട്ടിയിട്ട് പോകുന്നു, പിന്നെ നോക്കുമ്പോൾ ഫോൺ കാണുന്നില്ല. അപ്പം ഞാൻ ഐ വാസ് വണ്ടേർഡ്, കാര്യം ഞാൻ അതിശയിച്ച് പോയി സുഹൃത്തുക്കളെ. എന്താ സംഭവം എന്ന് വെച്ചാൽ വീണ്ടും അതിൻ്റെ ഒരു സ്ലോ മോഷൻ സൈഡ് വ്യൂ എന്ന് കാണിക്കുന്നുണ്ട്. അപ്പം ആ ഒരു ഷോട്ട്, അതിൻ്റെ ഒരു ഗ്രാഫ്, അതിൻ്റെ ഒരു ക്യാൻവാസ് മീൻസ് അതിൻ്റെ ആ ഒരു ഫ്രെയിം വർക്ക് ഫസ് അടിപൊളിയായിരുന്നു. കാര്യം അതിങ്ങനെ സ്ലോ മോഷനിൽ കാണിക്കുന്നു, അപ്പം നേരെ നടന്നു പോന്നു, അങ്ങനെ അങ്ങ് പോയി ഗൈസ്. അപ്പം അങ്ങനെയാണ് ആ ഒരു മോഷണം നടന്നിട്ടുള്ളതെന്ന് വളരെ വ്യക്തമായിട്ട് കാണിച്ചിരിക്കുകയാണ്. അതിനുശേഷം വീണ്ടും നിന്ന് ആ പഴയ റോഡിലേക്ക് തന്നെ വിഷ്വൽ ട്രീറ്റുമായിട്ട് വന്നിരിക്കുകയാണ് ഈശാനി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് കുറച്ച് നേരം മുന്നേ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്ന സാധനം തന്നെയായിരുന്നു ഈ ചെയ്തിരുന്നതെന്നുള്ളത്. കാര്യം സെക്കൻഡ് ഹാഫിൻ്റെ പകുതിയിൽ പറയുന്നുണ്ട് ഇത് വീണ്ടും ഞാൻ നിങ്ങൾക്ക് ഒരു ഡെമോ കാണിച്ചു തരുന്നത്, പക്ഷേ ഇവർ ഓൾറെഡി ഇത് ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ആൻഡ് ദാറ്റ് വാസ് എ ഡയറക്ടർ ബ്രില്ലിയൻസ്, അത് ഒരു രക്ഷയില്ലാത്ത സാധനമായിരുന്നു. ശേഷം വീണ്ടും ക്ലൈമാക്സ് വന്നിട്ട് ഈ സംഭവങ്ങളൊക്കെ വീണ്ടും നമ്മുടെ ആ ഒരു വിഷ്വൽ ട്രീറ്റ് ബാക്കിൽ നിന്ന് ആൾക്കാരൊക്കെ നടന്നു വന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഐ നോ ഇത്രയും ഫോണൊക്കെ നഷ്ടപ്പെട്ട് പോകുന്നത് ഒരു വിഷമം ഉണ്ടാവും എന്നുള്ളതൊക്കെ നമുക്കറിയാം. ആൻഡ് ആസ് യൂഷ്വൽ നമ്മുടെ റിയാക്ഷൻ വീഡിയോസ് വരുന്ന പോലെ തന്നെ വ്ളോഗേഴ്സ് റിവ്യൂ കൂടെ ഇതിനകത്ത് വരുന്നതായിരിക്കും. സോ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഇത്രയും നേരം നമ്മുടെ വീഡിയോക്കിടയിൽ വോയിസ് ഓവർ തന്ന നമ്മുടെ കോഴിക്കുട്ടന് ബിഗ് സല്യൂട്ട്. ആൻഡ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.